ആയിരിക്കും എന്ന് ഒരാൾ മനസ്സിലാക്കുന്നത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത് നിങ്ങൾ കണ്ടോ? എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുക. ഇവിടെ ആഖിറത്തിന്റെ സഹായവും കിട്ടും, ദുനിയാവിന്റെ സഹായവും കിട്ടും. രണ്ടും കിട്ടാനുള്ള കാരണമാണ് ക്ഷമ, രണ്ടും കിട്ടാനുള്ള കാരണമാണ് നിസ്കാരം. ഇതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം, ഇദാ ഹസബഹു അംറുൻ ദഖല ഫിസ്സലാ ഔ ഇദാ അഹ്സനഹു അംറുൻ ദഖല ഫിസ്സലാ. അല്ലാഹുവിന്റെ റസൂലിന് ഒരു മുഷിപ്പുണ്ടായാൽ, ഒരു പ്രശ്നം വന്നാൽ നിസ്കരിക്കാറുണ്ട്. നിസ്കാരം കൊണ്ട് ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും? അത് ദുനിയാവിലെ പ്രശ്നവും പരിഹരിക്കപ്പെടും, ആഖിറത്തിലെ പ്രശ്നവും പരിഹരിക്കപ്പെടും. ഇപ്പൊ ദുനിയാവിൽ ഗുണം കിട്ടാൻ വേണ്ടിയും ആഖിറത്തിൽ ഗുണം കിട്ടാൻ വേണ്ടിയും രണ്ടും കരുതിയാൽ അത് തെറ്റാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന, ദുനിയാവിലും വേണം നന്മ ആഖിറത്തിലും വേണം നന്മ, ഇങ്ങനെയാണ് മുസ്ലിമിന്റെ പ്രാർത്ഥന. അതുകൊണ്ട് സഹോദരന്മാരെ, ദുനിയാവിൽ കാര്യം കിട്ടുമെന്ന് ഒരു അമല് കൊണ്ട് കരുതിയാലത് തെറ്റല്ല. പക്ഷേ പടച്ചവന്റെ പൊരുത്തം ലക്ഷ്യം വെക്കണം, ആഹ്റത്തിലും കിട്ടണം. ആഹ്റം ഇല്ലാതെ ദുനിയാവ് പോരാ, അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെ മറ്റുള്ളവരുടെ തൃപ്തി പോരാ, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി വേണം. ഇതുകൊണ്ടല്ലേ വല്ലാഹു വറസൂലുഹു അഹക്കു അയ്യുറുദൂഹു, അള്ളാന്റെ പൊരുത്തവും വേണം, റസൂലുള്ളാന്റെ പൊരുത്തവും വേണം. വെറും അള്ളാന്റെ പൊരുത്തം മാത്രം പോരാ, റസൂലുള്ളാന്റെ പൊരുത്തം വേണം, മഹാന്മാരുടെ പൊരുത്തം വേണം, ഉമ്മബാപ്പന്റെ പൊരുത്തം വേണം, പ്രായമുള്ളവരുടെ പൊരുത്തം വേണം, ആലിവീങ്ങളെ പൊരുത്തം വേണം, സാദാത്തുക്കളെ പൊരുത്തം വേണം. അള്ളാന്റെ പൊരുത്തം മാത്രമെന്നല്ല, അള്ളാഹന്റെ പൊരുത്തം കിട്ടാൻ അതെല്ലാം വേണം. ആഹ്റം കിട്ടാൻ ദുനിയാവ് വേണം, ദുനിയാവില്ലാതെ ആഹ്റം കിട്ടൂല. ദുന്യാവ് ആഹ്റത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. അപ്പൊ ആഹ്റത്തിലേക്കുള്ള കൃഷിസ്ഥലമായത് കൊണ്ട് തന്നെ ഇവിടെയും വേണം. അതുകൊണ്ടാണ് മൗലവി അതേ പഠിച്ചു വെച്ചോ, അള്ളാഹ് ആരാധിക്കാൻ മാത്രമാണ് മനുഷ്യരെ പഠിച്ചത് എന്നല്ല പറഞ്ഞില്ലേ? എന്നിട്ട് എത്ര ആൾ കച്ചവടം ചെയ്യുന്നു, എത്ര ആള് ജോലിയെടുക്കുന്നു, എത്ര ആള് കൃഷി നടത്തുന്നു, ഇബാദത്തിന് വേണ്ടി മാത്രമാണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ, ഈ ഇബാദത്ത് എടുക്കണമെങ്കിൽ ഇവിടെ ജീവിക്കണ്ടേ? ജീവിക്കാൻ ജോലി വേണ്ടേ? ജീവിക്കാൻ കൃഷി വേണ്ടേ? ജീവിക്കാൻ ബിസിനസ് വേണ്ടേ? അപ്പൊ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ദുന്യാവും വേണം. അതുകൊണ്ട് ദുന്യാവ് വേണ്ട എന്നല്ല, ദുന്യാവിന്റെ ഗുണം ചിന്തിച്ചുകൂടാ എന്നല്ല, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠം അറിയില്ല. അതിന് ഉത്തരവാദി അലിമീങ്ങളല്ല, ഇമാമീങ്ങളല്ല, നിങ്ങൾ പഠിക്കാത്തതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെ. നിങ്ങളെ പിന്നാലെ പോയിട്ട് ആഹ്റം ുന്നവർ അവര് ബുദ്ധി പണയം വെക്കുന്നതിനാൽ അവരും ആഹ്റത്തിൽ വെച്ച് കൈകടിച്ചു പോകും കേട്ടോ. എന്നാ